lo. ഇവിടെ ഇങ്ങോട്ട് വന്നു പതിനഞ്ചാമത്തേക്ക് വന്നു ഒരു ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നു എം എസ് എല്ലിൽ. എൻ്റെ പിന്നിൽ കാണുന്നത് രാത്രി നടപ്പുമാണ്. പത്തനംതിട്ടയിലും കേരളമെമ്പാടും രാത്രിയിൽ നടക്കുകയാണ്. ഇന്ന് ഒരു ദിവസത്തേക്കേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. രാത്രി 12 മണി മുതൽ രാത്രി 1 മണി വരെയാണ് പ്രഭാതം എന്നാണ് പറയുന്നത്. 1 മണി വരെയാണ് രാത്രി നടപ്പ്. ഇത് എന്നും ഉണ്ടായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു. ഇന്ന് പോലീസിൻ്റെ എസ്കോർട്ട്, ഒപ്പം തന്നെ നഗരം മുഴുവൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഇല്ലാത്തടത്തൊക്കെ ട്യൂബൊക്കെ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് രാത്രി നടപ്പ്. ഇതെന്നും ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഭയപ്പാടില്ലാതെ കേരളത്തിലെ ഏത് സ്ഥലത്തൂടെ നടക്കാമായിരുന്നു. ഇന്ന് പോലീസിൻ്റെ സംരക്ഷണം, ഒപ്പം തന്നെ വോളണ്ടിയേഴ്സുണ്ട്. ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ രാത്രിയിൽ ഇന്ന് ഒറ്റ ദിവസം നടപ്പേ ഉള്ളൂ. നമുക്ക് ശരിക്കും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ദിവസം നടക്കുകയാണ്. ഇത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു എങ്കിൽ ഈ സ്ത്രീകളൊന്നും കേരളത്തിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് തന്നെ നമുക്കറിയാം. ഈ രാത്രി നടപ്പിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇന്നത്തെ ഈ രാത്രി നടപ്പിനെ കുറിച്ച് ഒന്നും മിണ്ടാനില്ലേ? എല്ലാ ദിവസവും ഇതുപോലെ നടക്കാൻ സാധിക്കുമോ? അതെ, ഇവരാരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. കാരണം ആരൊക്കെയോ നിർബന്ധിച്ച് ഈ പരിപാടിക്ക് ഇറക്കിയ രീതിയിൽ തന്നെയാണ്. ഈ രാത്രി നടപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാത്രി പതിവില്ലാതാണ്, ഇതുപോലൊരു നടപ്പ് ഇതുവരെ നിങ്ങൾ ആരും നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് സുരക്ഷിതമായിട്ട് വോളണ്ടിയേഴ്സ് ഉണ്ട്, പോലീസുണ്ട്. ഇന്ന് നിങ്ങൾ രാത്രിയിൽ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ രാത്രിയിൽ നടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? പറ്റണം. ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്നതാണോ ഇത്? അല്ല. അപ്പം നാളത്തെ അവസ്ഥയ്ക്ക് എന്ത് ചെയ്യും? നാളെ നിങ്ങൾക്ക് ഇതുപോലെ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസും എസ്കോർട്ടും വോളണ്ടിയേഴ്സും നിങ്ങൾക്ക് കാണുമോ? പറ്റണം. അതാണ് ആവശ്യം. അതെ, ജനങ്ങളുടെ ആവശ്യവും ഇവരുടെ ആവശ്യവും ഇതുതന്നെയാണ്. എന്നും ഈ പോലീസും എസ്കോർട്ടും ഇല്ലാതെ ഇവർക്ക് നടക്കുവാൻ കഴിയണം. പക്ഷേ അത് കേരളത്തിൽ എത്രത്തോളം നടക്കും? ഇന്ന് ഈ പറഞ്ഞ ഇഷ്ടം പോലെ വോളണ്ടിയേഴ്സും പോലീസുമാണ്. ഒപ്പം നഗരത്തിലെ കത്താതെ കിടന്ന ലൈറ്റുകൾ വരെ ഇന്ന് കത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സുരക്ഷിതമായിട്ടാണ് ഇന്ന് ഇവർ ഈ നഗരവീഥികളിൽ കൂടി നടക്കുന്നത്. പത്തനംതിട്ടയിലെ അവസ്ഥ മാത്രമല്ല, ഇത് കേരളത്തിൽ എല്ലായിടത്തും കാണുന്നതാണ്. കാരണം സുരക്ഷിതമായിട്ടുള്ള ഒരു രാത്രി നടപ്പ്, ഇത് നമുക്ക് പറയാതിരിക്കാൻ ഒട്ടും കഴിയില്ല. സുരക്ഷിതമായിട്ടുള്ള ഒരു രാത്രി സഞ്ചാരം. ഞങ്ങളിത് പറയുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളെ ഏത് രീതിയിലും വിരോധികളാക്കും, പക്ഷെ ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ പ്രോജക്റ്റ് അനുസരിച്ച് കേരളത്തിൽ നടക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. രാത്രിയിൽ സ്ത്രീകൾക്ക് എവിടെയും സഞ്ചരിക്കാം, അതിനുവേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ എവിടെയും ഇതുതന്നെയുണ്ട്. ഇന്ന് രാത്രി 11 മണി മുതൽ 1 മണി വരെ അവർക്ക് സുരക്ഷിതമായിട്ട് നടക്കാം. നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് എന്നും ഉണ്ടാകണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇന്ന് നടക്കുമ്പോൾ പത്തനംതിട്ടയിൽ തന്നെ 2 ടീമുകളാണ് നടക്കുന്നത്. റിംഗ് റോഡിൽ കൂടിയും ഒക്കെ തന്നെ നടക്കുന്നു. അവർക്ക് പോലീസിൻ്റെ എസ്കോർട്ട്, മുക്കിന് വോളണ്ടിയേഴ്സ്, ഒപ്പം സ്വകാര്യ വാഹനങ്ങളിലെ ആളുകൾ, മാധ്യമങ്ങളുടെ ക്യാമറകൾ. ഇവിടെ എന്ത് സംഭവിക്കാനാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മാധ്യമങ്ങളുടെ ക്യാമറകൾ, പോലീസിൻ്റെ എസ്കോർട്ട്, കൂടാതെ തിരഞ്ഞെടുത്ത വോളണ്ടിയേഴ്സ്, കത്താത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ വരെ കത്തിച്ചു കഴിഞ്ഞു. ഇവിടെ ഇവർ നടന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ചോദിച്ചു,
എന്നും ഇതുപോലെ നടക്കാൻ കഴിയണം എന്നാണ് അവർ പറഞ്ഞത്. ആരും ഒന്നും ഉരിയാടാൻ തയ്യാറാകുന്നില്ല. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇതുപോലെ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും യുവതികൾക്ക് രാത്രിയിൽ സഞ്ചരിക്കാൻ കഴിയണം. തടസ്സമൊന്നുമില്ല, തർക്കവുമില്ല. എന്നാൽ ഇത് ഒരു കൃത്യമായിട്ടുള്ളൊരു നടപടിയാണോ എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് സംശയമുള്ളൂ. ഒരു പ്രഹസനമാകരുത്. അതെ, സുരാജ് പറഞ്ഞ പോലെ ഇത് പ്രഹസനം തന്നെയാണ്. അത് പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ 11 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾ 11:30 ആയപ്പോൾ പത്തനംതിട്ടയിലെ മുഴുവൻ റിംഗ് റോഡുകളും കറങ്ങി വന്നപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കുറച്ച് പോലീസുകാരും കുറച്ച് സ്ത്രീകളും. ഞങ്ങൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നു. എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? പത്തനംതിട്ട മണ്ണിൽ റീജൻസിയുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും വാഹനം വിട്ടു. മണ്ണിൽ റീജൻസിയുടെ അവിടേക്ക് പോയി സെൻട്രൽ ജംഗ്ഷനിൽ വന്നപ്പോൾ പത്തനംതിട്ട നഗരത്തിൻ്റെ സെൻട്രൽ ജംഗ്ഷൻ, ഗാന്ധി പ്രതിമയുടെ അവിടുന്ന് കുറച്ച് പേര് നടന്നു വരുന്നു. പോലീസ് എസ്കോർട്ട്, വോളണ്ടിയേഴ്സ്, മാധ്യമങ്ങളുടെ പട. ഇവിടെ ആർക്ക് എന്ത് പേടിക്കാൻ? യുവതികൾക്കല്ല, കൊച്ചുകുട്ടികൾക്ക് വരെ ഇന്നത്തെ അവസ്ഥയിൽ രാത്രി 12-11 മണി മുതൽ രാത്രി 1 മണി വരെ കേരളത്തിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങൾ, എന്നും കൂടെ ഞങ്ങൾ പറയും തെരഞ്ഞെടുത്ത സ്ഥലങ്ങൾ. പത്തനംതിട്ടയിലെ കാര്യം ഇതാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നു പത്തനംതിട്ട വെട്ടിപ്പുറം റോഡിലേക്ക് ഒരു യുവതിക്ക് ഈ സമയത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട്? അതില്ല. എന്നാൽ പത്തനംതിട്ടയിൽ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾക്ക് റൂട്ട് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് യുവതികൾക്ക് ഇന്ന് സഞ്ചരിക്കാം, ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്കല്ല, അത് ഞങ്ങൾ കണ്ടു, കാണിച്ചു തന്നു. ഒറ്റയ്ക്കല്ല, കൂട്ടായിട്ട് തന്നെയാണ് സഞ്ചാരം. ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ഒക്കെ തന്നെ പിച്ച് ചിന്ത നിൽക്കുന്നിടത്ത് യുവതികൾക്ക്, കൊച്ചുകുട്ടികൾക്ക് പോലും ജീവിക്കാൻ മാർഗമില്ലാതെ ഭയപ്പാടോടെ പോകുമ്പം സന്ധ്യയല്ല പട്ടാ പകൽ, പകൽ വെളിച്ചത്തിൽ പോലും 75 കഴിഞ്ഞതും 90 കഴിഞ്ഞ മുത്തശ്ശിയെ പോലും വെറുതെ വിടാത്ത നാട്ടിൽ ഇന്ന് ഈ കാണിക്കുന്ന ഒരു പ്രഹസനമാണെന്ന് തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു പ്രഹസനം തന്നെയാണ് അത്. പൊളിച്ചെടുക്കാനാണ് ഞങ്ങൾ വന്നത്. 2 ദിവസമായിട്ട് ഞങ്ങളും വാർത്ത കൊടുത്തിരുന്നു 11 മുതൽ 1 മണി വരെ ആർക്ക് എവിടെയും സഞ്ചരിക്കാം. പക്ഷെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ, തിരഞ്ഞെടുത്ത മീറ്ററുകൾ മാത്രം യുവതികൾക്ക് എസ്കോർട്ടോടെ സഞ്ചരിക്കാം. എന്തിനാണ് ഈ പ്രഹസനങ്ങൾ? ആർക്കു വേണ്ടിയാണ് ഈ പ്രഹസനങ്ങൾ? ഇപ്പോഴേ എൻ്റെ മുമ്പിൽ കാണുന്ന മൈലപ്ര റോഡുണ്ട്. ഈ റോഡിലേക്ക് ഒരു യുവതിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ ഇവിടെ വിജനമാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് നഗരത്തിൽ പോലീസ് വാഹനങ്ങളുടെ ബഹളമാണ്. എവിടെയും പോലീസ് വാഹനങ്ങൾ, എസ്കോർട്ട്, സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റിക്കകത്ത് ആർക്കെവിടെ സഞ്ചരിക്കാനാണ് ബുദ്ധിമുട്ട്? അപ്പോൾ ഇത് പ്രഹസനമല്ലേ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഗവൺമെൻറ്റിന് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഏത് പാദയാത്രയ്ക്ക് പോലും ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് പത്തനംതിട്ടയിലെ പോലുള്ള നഗരങ്ങളിൽ എവിടെയും സഞ്ചരിക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രഹസനമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിയൂ. ഇത് ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത്, ഈ ക്യാമറയുടെ മുമ്പിൽ കാണുന്നത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിന്നും മൈലപ്രയിലേക്കുള്ള റോഡാണ്. ഈ റോഡിൽ കൂടി ഒരു യുവതിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റൂ? പറ്റില്ല. അവിടെ സഞ്ചരിക്കാൻ, ഇന്നത്തെ ഈ നൈറ്റ് വോക്കിന് സഞ്ചരിക്കാനുള്ള അനുവാദമില്ലാത്ത സ്ഥലമാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. അതായത് നഗരത്തിലെ ലൈറ്റുകൾ പോലും എല്ലായിടത്തും പ്രകാശിച്ചിട്ടില്ല. അവിടെ ഇവിടെയും ട്യൂബ് ലൈറ്റുകൾ കത്തുന്നുണ്ട്, കത്താത്ത ലൈറ്റുകൾ ഇന്ന് കത്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടത്, നഗരത്തിൽ വേണ്ടത് സോഡിയം പേപ്പർ ലാമ്പുകൾ, ഹൈമാസ്റ്റും മിനി ഹൈമാസ്റ്റും ഒക്കെ ഇട്ട് നഗരം പ്രകാശപൂരിതമാക്കിയാണ്. ഒപ്പം ക്യാമറകൾ വെച്ചുകൊണ്ട് കുറ്റവാളികൾ എവിടെ വന്നാലും അവരെ പിടിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതൊന്നുമില്ലാതെ വെറും പ്രഹസനം എന്ന പേരിൽ പത്തനംതിട്ടയിലും ജില്ലയിലെ 4 കേന്ദ്രങ്ങളിൽ ഇന്ന് രാത്രി നൈറ്റ് വോക്ക് എന്ന് പറഞ്ഞ് നടത്തുന്നത് വെറും പ്രഹസനമാണെന്ന് തന്നെ ഞങ്ങൾ പത്തനംതിട്ട മീഡിയ തറപ്പിച്ച് പറയുന്നു. പറയാൻ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഏത് ജനങ്ങൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെ, പോലീസിൻ്റെ എസ്കോർട്ടും കൂടാതെ പോലീസ് പെട്രോളിംഗ് വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ഇതിനിടയിൽ എവിടെ എന്ത് സംഭവിക്കാനാണ്? ഉത്തരവാദിത്തം പറയാൻ പറ്റുമോ? നാളെ രാത്രി 12 മണിക്ക് നടക്കുന്ന ഒരു യുവതിക്ക് പത്തനംതിട്ടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇത്തരം നൈറ്റ് വോക്കുകളുമായിട്ട്, പ്രഹസനവുമായിട്ട് സർക്കാരും ജില്ലാ ഭരണകൂടവും മുമ്പോട്ട് വരാവൂ.
ആർക്കൊക്കെ പേരെടുക്കാൻ വേണ്ടിയും പത്രത്തിൽ പടം വരാം. ഇന്ന് ചാനലുകൾ ഇഷ്ടംപോലെയുണ്ട്, അത് സർക്കാരിൻ്റെ ദൂരദർശൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇത് ഒപ്പിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. രാത്രിയിൽ പത്തനംതിട്ട നടക്കുന്നു, കൊച്ചിയിൽ നടക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നു, യുവതികൾ നട്ടപ്പാതിരാക്കി റോഡിൽ കൂടി നടക്കുന്നു, യാതൊരുവിധ പ്രശ്നവുമില്ല. ഇത് ആരെ ബോധിപ്പിക്കാനാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. ആരെ ബോധിപ്പിക്കാനാണ് ഇത്? ഞങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം പഴയ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ യും അതോടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കൂടെ മുമ്പിലാണ് നിൽക്കുന്നത്. മൈലപ്രായിലേക്ക് പോകുന്ന ജില്ലാ സഹകരണ ബാങ്കിലേക്ക് പോകുന്ന വഴി ഇവിടെ വിജനമാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്, ഒറ്റയ്ക്ക് മാത്രം. ഇവിടെ വല്ലപ്പോഴും വരുന്ന ചില വാഹനങ്ങൾ മാത്രം. ഇവിടെ ഞങ്ങൾ ചോദിച്ചോട്ടെ, ഈ പറയുന്ന ഇതിനൊക്കെ നടപടിയെടുത്തിരിക്കുന്ന ആളുകൾ അവരുടെ മക്കളെയും ഭാര്യയും ഈ രാത്രിയിൽ കൂടി ഇവിടെ ഒറ്റയ്ക്ക് നടത്താൻ തയ്യാറുണ്ടോ? ഇപ്പം പോയത് കൂട്ടമായിട്ടാണ് പോയത്, കോൺവോയ്. ഹർത്താൽ ദിവസം വാഹനങ്ങൾ ഓടിക്കും, കോൺവോയ്. ഒരു ഏറ് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ആൾ രക്ഷപ്പെടണം. അങ്ങനെ പോകും 10-ഓ 15-ഓ KSRTC ബസ്സുകൾ കോൺവോയ് അടിസ്ഥാനത്തിൽ നടത്തുന്നതിനോട് തന്നെ ഞങ്ങൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ പറയുന്നു, ഇതൊക്കെ കത്തി നിന്നാണ്, ഇതിന് മുമ്പിൽ തന്നെ പറയുന്നു. കൂട്ടം കൂടി സ്ത്രീകൾ പോയാൽ എവിടെയാണ് അപകടം ഉണ്ടാകുന്നത്? ആരാണ് അറ്റാക്ക് ചെയ്യുന്നത്? കയ്യിൽ മൊബൈൽ ഫോൺ, വീട്ടുകാരുണ്ട് കാറിൽ ചുറ്റും, പുറകിലും മുമ്പിലും വീട്ടുകാർ കാറിൽ, കൂടാതെ പോലീസ് വാഹനങ്ങൾ, അതും കൂടാതെ തെരഞ്ഞെടുത്ത വോളണ്ടിയേഴ്സ് യഥേഷ്ടം കത്താത്ത ലൈറ്റുകൾ കത്തിച്ചു. റിംഗ് റോഡിൽ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക്, റിംഗ് റോഡിൽ നിന്ന് നഗരത്തിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് മാത്രമുള്ള നൈറ്റ് വാക്ക്. എവിടെയാണ് പ്രശ്നം? ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ഇന്ന് സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമോ? ഇല്ല, ഇറങ്ങില്ല. അതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഇതൊക്കെ തന്നെ വെറും പ്രഹസനമെന്ന് ഞങ്ങൾ പറഞ്ഞത്. നമുക്ക് പത്തനംതിട്ടയിലെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലേക്ക് തന്നെ പോകാം. ആ തത്സമയ ദൃശ്യങ്ങൾ എവിടെയാണ്, എന്താണെന്ന്. വെറും രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്നല്ലാതെ ഇതിനകത്ത് വേറൊന്നും തന്നെ ഞങ്ങൾക്ക് പറയാനില്ല. നേരോടെ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ഇരുന്നു, ഇത് കേരളമെമ്പാടും നടക്കുന്ന ഈ കാര്യങ്ങൾ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. നാളെയും കൊച്ചുകുട്ടികളും മുതിർന്നവരും മുത്തശ്ശിമാരും കിടക്കയിൽ കിടക്കുന്നവരൊക്കെ തന്നെ പീഡിപ്പിക്കപ്പെടാം. അതിശയോക്തിയൊന്നുമില്ല, പത്തനംതിട്ടയിൽ തന്നെ ഇത് സംഭവിച്ചതാണ്. 90 വയസ്സ് കഴിഞ്ഞ പ്രായമായ, എണീക്കാൻ വയ്യാത്ത, കിടക്കയിൽ കിടക്കുന്ന വയോധികയെ പോലും പീഡിപ്പിച്ച നാടാണ് പത്തനംതിട്ട. ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ രാത്രി 11 മണി മുതൽ 1 മണി വരെ നഗരത്തിൽ കൂടി നടക്കാം എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? പട്ടാപ്പകൽ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു. പകൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു, പിച്ച് ചീന്തപ്പെടുന്നു, തെരുവോരത്ത് വലിച്ചെറിയിടുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. ഇങ്ങനെയുള്ള നാട്ടിൽ ഇതൊക്കെ തന്നെ വെറും പ്രഹസനമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ. ഇതിനകത്ത് അപ്പുറത്തൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. കാരണം പത്തനംതിട്ടയിലെ പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡ് മുമ്പിൽ ഇതാണ് പിങ്ക് പെട്രോളിൻ്റെ വാഹനമാണ് ഇപ്പോൾ പോകുന്നത്. ഇത്രയധികം സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് എന്താണ് കുഴപ്പം? എന്താണ് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ആരെങ്കിലും, അതായത് ജനങ്ങൾ പോലും ഇവിടേക്കില്ല, ഈ റോഡിലേക്കില്ല. ഇവിടെ ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ളപ്പോൾ, അതായത് ഈ പറഞ്ഞ ഇസഡ് കാറ്റഗറി സുരക്ഷയിൽ പോകുന്ന ഒരാളെ ആക്രമിക്കാൻ ആരെങ്കിലും മുതിരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള ഓട്ടോറിക്ഷകൾ അതെ, നമുക്ക് ഇവിടെ രാത്രി ഓടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെയാണ് ഒന്ന് ചോദിക്കാനുള്ളത്. ഇന്ന് ചേട്ടാ പേരെന്താണ്? ഷാജി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് നമ്മൾ പത്തനംതിട്ട നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്നൊരു പ്രത്യേകതയുണ്ട്, രാത്രി 11 മണി മുതൽ 1 മണി വരെ സ്ത്രീകൾക്ക് പത്തനംതിട്ട നഗരത്തിൽ കൂടി നടക്കാം. പത്തനംതിട്ടയിൽ നിന്നല്ല, കേരളത്തിലെ എവിടെ കൂടെ നടക്കാം, അതിനൊരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഷാജിയുടെ അഭിപ്രായം എന്താണ്? കാരണം പല പല വിഷയങ്ങൾ അറിയാമല്ലോ. കാരണം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, കൊച്ചുകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. അവിടെ ഇന്ന് രാത്രിയിൽ എടുത്തു പറയുന്നു, ഇന്ന് രാത്രിയിൽ 11 മണി മുതൽ 1 മണി വരെ എവിടെയും സഞ്ചരിക്കാം. ഇതിനെങ്ങനെ കാണുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇവർ നടക്കുന്നത് ഒറ്റയ്ക്കല്ല,
പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ്. യെസ്, ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഷാജി തന്നെ തുറന്നു പറഞ്ഞിരിക്കും. പറയൂ ഷാജി. പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് അവർ നടക്കുന്നത്. തന്നെ നടക്കാൻ ആണ് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. തന്നെ സ്ത്രീകൾ പേടിയില്ലാതെ നടക്കും. അങ്ങനെ നടക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. നഗരത്തിൽ കൂടി ഇവർ തന്നെ നടന്ന് റിങ്ങി റോഡ് കറങ്ങി ചുറ്റി വന്നു എങ്കിൽ ഇനി പറയാമായിരുന്നു. ഇത് മുമ്പിലും പുറകിലും പോലീസും അകമ്പടിയോട് ലൈറ്റും വെട്ടവുമായിട്ട് നടന്നതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. അതെ ഷാജി, അത് തന്നെയാണ് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പകൽ പോലും ഇവരൊക്കെ തന്നെ പീഡിപ്പിക്കപ്പെടുകയാണ്. രാത്രിയിൽ ഇന്ന് മുൻകൂട്ടി നിശ്ചയിച്ച അനുസരിച്ച് പോലീസിൻ്റെ എസ്കോർട്ട്, പിങ്ക് പോലീസ്, വോളണ്ടിയേഴ്സ്, ഒപ്പം തന്നെ ഈ പറഞ്ഞ സ്ത്രീകളുടെ വീട്ടുകാർ ഈ കാറിൽ പോയി. അതിനൊക്കെ ഉപരിയായിട്ട് മാധ്യമങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇവരുടെ മുമ്പിൽ ആർക്ക് എന്ത് സംഭവിക്കാനാണ്? ഇതൊരു പ്രഹസനമാണ്, പ്രഹസനമാണ്. അതെ, പത്തനംതിട്ടയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഷാജി പറയുന്ന. ഷാജി എത്ര നാളായിട്ട് ഇവിടെ ഓട്ടോ ഓടിക്കുന്നു? 10-25 വർഷമായിട്ട് പത്തനംതിട്ടയിൽ ഓട്ടോ ഓടിക്കുന്ന ഷാജി പറഞ്ഞത് ഒരു സത്യം തന്നെയാണ്. അത് ഞങ്ങൾ അല്പം മുമ്പേ പറഞ്ഞു. ഞങ്ങൾ പറയുന്നതല്ല, കാരണം ഇവിടെ ഉള്ളവർ തന്നെ പറയണം. അതാണ് എൻ്റെ സത്യം. ഇതൊരു പ്രഹസനമാണെന്ന് തന്നെയാണ് പറയുന്നത്. കേരളത്തിൽ എമ്പാട് നടക്കുന്ന ആളുകൾ പറയുന്നത് ഇതൊരു പ്രഹസനം തന്നെയാണ്. കാരണം ഇത്ര ഒരു ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ ഒരു സുരക്ഷയായിട്ട് പോകുന്നിടത്ത് ആരാരെ ആക്രമിക്കാനാണ്? ഷാജിയും പറയുന്നു, ഷാജിയും പറയും, ഒന്നും ചെയ്യുന്നില്ല. ഷാജിയും പറയുന്നു, ഞങ്ങളും പറയുന്നു, ഒറ്റ കാര്യമുള്ളൂ, സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രിയിൽ യഥേഷ്ടം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഹൈമാസ്റ്റ് പോലെ തന്നെ പത്തനംതിട്ട നഗരം വെളിച്ച വിപ്ലവം കൊണ്ട് തന്നെ പകലുപോലെ വെളിച്ചം ഉണ്ടായിരിക്കണം, ക്യാമറകൾ കാണണം. അങ്ങനെയുണ്ടെങ്കിൽ ഷാജിക്കും ഇവിടെ അന്തസ്സോടുകൂടി തന്നെ രാത്രിയിൽ ഓട്ടോ ഓടിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഇവിടെ സഞ്ചരിക്കാൻ കഴിയും. ആർക്കും ഭയപ്പെടേണ്ട. എന്നാൽ ഇങ്ങോട്ട് നോക്കിയ റിങ്ങി റോഡിൻ്റെ പല ഭാഗവും കൂരിരുട്ടാണ്. ലൈറ്റുകൾ കത്തിക്കാൻ അധികൃതർക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ, എല്ലാ വർഷവും കരാറ് കൊടുത്ത് കുറച്ച് ഹൈമാസ്റ്റുകളും കുറച്ച് സോളാർ ലൈറ്റുകളൊക്കെ തന്നെ സ്ഥാപിക്കും. ഒരു വർഷം കഴിയുമ്പോൾ, കരാർ കാലാവധി കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെ കണ്ണടയ്ക്കും. വീണ്ടും അടുത്ത കരാറ് കൊടുക്കും. കരാറ് കൊടുക്കുമ്പം കരാറുകാരനും കൊടുക്കുന്നയാളിനും എന്തെങ്കിലുമൊക്കെ തടയാൻ വേണ്ടിയുള്ള നടപടി. നമുക്ക് അടുത്ത ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുണ്ട്. ഇദ്ദേഹത്തെ ഇരുട്ടാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഇട്ട് തന്നെ കാണാം. കാരണം നമുക്കറിയണം, കാരണം പ്രായമുള്ളവരാണ്, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവർ. അപ്പം അവരുടെ അഭിപ്രായം കൂടെ നമുക്കറിയണം. കാരണം ഈ തട്ടിപ്പ്, ഇത് ശരിക്കും തട്ടിപ്പ് തന്നെയല്ലേ? ചേട്ടാ പേരെങ്ങനെയാണ്? ഹബീബ്. ഹബീബ് എത്ര നാളായിട്ട് ഇവിടെ ഓട്ടോ ഓടിക്കുന്നു? 30 വർഷമായിട്ട്. ഇന്ന് ഇവിടെ ഒരു നാടകമെന്നേ ഞങ്ങൾ പറയത്തുള്ളൂ. കാരണം 11 മുതൽ 1 പുലർച്ചെ 1 എന്നാണ് പറയുന്നത്. നമ്മൾ പുലർച്ചെ, ശരിക്കും സാങ്കേതികമായിട്ട് പുലർച്ചെ തന്നെയാണ്, പുലർച്ചെ 1 വരെ സ്ത്രീകൾക്ക് പത്തനംതിട്ട നഗരത്തിലോട്ട് നടക്കാം. അത് വരച്ച് കൊടുക്കുകയാണ്. ഇന്ന റൂട്ടിൽ കൂടെ ഒക്കെ പോകണം, യഥേഷ്ടം നടക്കാം. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇത് നാളെ ഇത് പറ്റുമോ? ഇത് ഇന്ന് വരെ ഇങ്ങനെ നടന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടക്കാൻ ഒക്കില്ല. ഒക്കില്ല. പകലുപോലും യാത്ര ദുഷ്കരമാണ്. അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇവിടെ. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ വ്യാപാര സമുച്ചയം. പട്ടാ പകലുപോലും കമിതാക്കൾ കയറി വിഹരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ 1-ാം നിലയും 2-ാം നിലയും ഒക്കെ തന്നെ. അപ്പോൾ ഇത് അതിൻ്റെ കറക്റ്റാണെന്ന് ഷാജി തന്നെ പറഞ്ഞിരിക്കുന്നു. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൻ്റെ നഗരഹൃദയത്തിലെ ഇതിൻ്റെ 1-ാം നിലയിലെ സ്റ്റെയർകേസും 1-ാം നിലയിലെ അടച്ചിട്ടിരിക്കുന്ന പല മുറികളിലും പകൽ പോലും കമിതാക്കൾ കയറി വിഹരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇത് നടക്കുമ്പോൾ ഇതുപോലും കണ്ടുപിടിച്ച് തടയാനോ ഇതിനെതിരെ നടപടിയെടുക്കാനോ ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികൾക്കും പോലീസിനും താല്പര്യമില്ലെന്നിരിക്കെ രാത്രിയിൽ ഈ കാണിക്കുന്നത് ശുദ്ധ നാടകം തന്നെ എന്ന് ഞങ്ങൾ പറയുന്നു. അണ്ട് അടുത്ത ആളും വന്നു നമുക്ക് ചോദിക്കാം, പേരെങ്ങനെയാണ്? എന്തുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാമോ? ഈ പരിപാടിയിൽ നാളെ നടക്കുമെന്ന് നമുക്കൊരു ചിന്ത നമുക്കില്ല. ഇല്ല, കാരണം നാളെ ഇത് പരിപാടി, നാളെ ഇതിനെ പറ്റി ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാണ് ഇത് മാഞ്ഞു പോകും. വീണ്ടും അടുത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഓരോന്നും. അങ്ങനെ ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നു നമ്മൾ പോലും അറിയാത്ത എന്തെല്ലാം നടക്കുന്നുണ്ട്. ഇതപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി മാത്രമാണ്, ഇന്നത്തേക്കിന് മാത്രമേ ഉള്ളൂ, നാളെ ഇതില്ല. അപ്പോൾ ഈ നടത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവതികൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഷാജിക്ക് പേരെങ്ങനായിരുന്നു? മുഹമ്മദ് അനീഷ്. കാണുമ്പോൾ ഉള്ള ഒരു ഭയം തോന്നുന്നു മനസ്സിൽ, പക്ഷെ പിന്നെ അത് ഉണ്ടാവണമെന്നില്ല. വളരെ നന്ദി. അപ്പോൾ ഇതുപോലെ എല്ലാവരും തന്നെ പറയുന്ന ഇതാണ്. കാരണം ഞങ്ങളല്ല പറയേണ്ടത്, ഞങ്ങളല്ല പറയേണ്ടത്. രാത്രിയിൽ ഓട്ടോ ഓടിക്കുന്നവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്.
നിരവധി കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. കാരണം രാത്രിയിലെ ഓട്ടത്തിനിടയ്ക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് പറയാനുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെയാണ് നമുക്ക് അതിനകത്ത് രാത്രി ഓട്ടം പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ അവർക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, രാത്രിയിലെ ഇത് വെറും നാടകമാണ്, ഇപ്പോൾ ഈ വിജനമാണ്, കൂട്ടം കൂടി രാത്രിയിൽ നടക്കുന്നു. ഇപ്പോൾ 12 മണിക്ക് ശേഷം ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഓട്ടോക്കാരല്ലാതെ വേറെ ആരും ഒരു റോഡിലും ഇല്ല, ഒരിടത്തുമില്ല. ഗാന്ധി പ്രതിമയുടെ അവിടെ 2-3 ഓട്ടോയും ഉണ്ട്, ആളുമുണ്ട്. പിന്നെ ഒരു ഈ റോഡിൽ ഒരിടത്തും ആൾ കാണും. അതെ, ഇദ്ദേഹം പറഞ്ഞ ശരിയാണ്. പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ വൈകിട്ട് 7 മണിക്ക് തന്നെ ഉറങ്ങുന്ന സ്ഥലമാണ് പത്തനംതിട്ട. അത് കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കും, ബസ് സർവീസുകൾ നിലയ്ക്കും, പിന്നെ ഗാന്ധി പ്രതിമയുടെ അവിടെ കുറച്ച് തട്ടുകടയും കാര്യങ്ങളും മാത്രമുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റ് 2 പേരുണ്ട്, നമുക്ക് അവരോടുകൂടി ചോദിക്കാം. പേരെങ്ങനാണ്? പ്രദീപ്. ഇത് എന്തിനു വന്ന്? എന്തെങ്കിലും യാത്ര പോകാൻ വന്നാണോ അതോ പിന്നെ വൈഫിനെ കൊണ്ടുവിടാൻ? വൈഫിനെ കൊണ്ട്. ഇന്നത്തെ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കാരണം ഇന്നിപ്പോൾ ഒരു രാത്രി നടത്താണല്ലോ പ്ലാൻ ചെയ്തിരിക്കും, ഞങ്ങളുടെ കമൻ്ററിയൊക്കെ കേട്ടിരുന്നല്ലോ. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 14 ജില്ലകളിലും രാത്രിയിൽ യുവതികൾക്ക് നടക്കാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച ദിവസമാണ്. സർക്കാർ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും അത് ചെയ്തത്. പക്ഷേ ഇത് ഇന്ന് താങ്കളുടെ ഭാര്യയെ നടക്കാൻ വേണ്ടി വിട്ടു, നാളെ ഇതേ സ്ഥലത്ത് കൊണ്ട് ഇറക്കി നടത്താൻ പറ്റുമോ നമുക്ക്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഒരു സിംബോളിക്കാണ്. അപ്പോൾ ഒരു സംഭവം ഇങ്ങനെ മാറി വരണം, അത് സ്ലോയിലെ മാറി വരത്തുള്ളൂ. അതിനോട് ആദ്യ സ്റ്റെപ്പായിട്ട് തന്നെ കാണാം. അത് പറയുമ്പം ശരിയാണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രതീകാത്മകമായിട്ട് തന്നെ ഇത് ചെയ്യുന്നു. പക്ഷേ അത് പറയുമ്പോഴും നാളെ നമുക്ക്, കാരണം പല സ്ഥലത്തും ഉണ്ട്, കാരണം പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോഴും നമ്മൾ ചിലപ്പം ചില സ്ഥലങ്ങളിലെ, പത്തനംതിട്ട നല്ല, ചില സ്ഥലങ്ങളിലെ പോലീസിനെ വിളിച്ചാൽ പോലും ഞങ്ങളുടെ അതിർത്തിയല്ല, അത് ഇന്ന അതിർത്തിയാണെന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ഒരു കാഴ്ചപ്പാട് കൂടെ നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയാണെങ്കിലും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ളപ്പം നടക്കുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. സിംബോളിക്കാണ്, പക്ഷേ സിംബോളിക്കാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ വരുന്ന ഒരു മാസത്തിനിടയിൽ അല്ലെ ഒരു വർഷത്തിനിടയിൽ ഇവിടെ ഇത്തരം ഒരു മാറ്റം ഉണ്ടാകും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ട നഗരം ഇരുണ്ട് കിടക്കുകയാണ്, ലൈറ്റുകൾ എങ്ങുമില്ല, ക്യാമറകളില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇത് പ്രാവർത്തികമാകുമോ? പെട്ടെന്ന് പ്രാവർത്തികമാകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അതെ, ഇദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പറയുന്നത്. എന്താണ് അഭിപ്രായം എന്തിനെക്കുറിച്ച്? ഇപ്പം ഇന്നത്തെ രാത്രി നടപ്പിനെ ഒരിടത്തും ഒരു അറ്റാക്കും ഉണ്ടാകത്തില്ല, കാരണം ഇന്നത് അനൗൺസ് ചെയ്ത് സർവപത്രങ്ങളിലും പരസ്യം ചെയ്ത് എല്ലാ മീഡിയകളിലും കൂടെ പരസ്യം ചെയ്തിട്ട് പോലീസിൻ്റെ എല്ലാ എസ്കോർട്ടോടും കൂടി നടന്നിട്ട് അതൊരു ഇതിനെ വിലയിരുത്താൻ ഒക്കത്തില്ല. സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ എവിടെയെങ്കിലും വന്ന് ഒറ്റപ്പെട്ട് ഒരു ടൗണിലോ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവമാണ്, അതിനെക്കുറിച്ചാണ് നമുക്ക് ആശങ്കയുള്ളത്. അതിന് പരിഹാരം കാണുന്നത് ഗവൺമെൻറ് അതിനുള്ള എല്ലാ സംവിധാനവും ചെയ്യണം, അല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പേരെങ്ങനെ? എൻ്റെ പേര് വിശ്വനാഥൻ നായർന്ന്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പബ്ലിസിറ്റി കൂടാതെ ഒരു ദിവസം രഹസ്യമായിട്ട് നടത്തുക, വോളണ്ടിയേഴ്സും പോലീസും? ഒരു ദിവസം അല്ല, ഒരുപാട് ദിവസം നിങ്ങൾ പല ടൗണുകളിൽ നടത്തണം, പത്തനംതിട്ടയല്ല കേരളത്തിലെല്ലായിടത്തും. അതായത് പോലീസ് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട് പോലീസും വോളണ്ടിയേഴ്സും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അക്രമകാരികളെയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വരുന്നവരെ നമുക്ക് തടയാൻ പറ്റുമായിരുന്നു. ഇതിപ്പം താങ്കൾ പറയുന്നതിലോട്ട് തന്നെ വലിയൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞ് എസ്കോർട്ട് കൊടുത്തു, ഇവിടെ എന്ത് സംഭവിക്കാൻ? ഇന്നൊന്നും സംഭവിക്കത്തില്ല. ഇന്നൊന്നും ഇതുപോലുള്ള മീഡിയകൾ തന്നെ ഇവരെ നടക്കുന്നവരുടെ മുന്നിലെ എടുത്ത ഒരു ഘോഷയാത്ര പോലാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് ഒരു സംഭവം എങ്ങും നടക്കത്തില്ല. ഇത് യാഥാർത്ഥ്യമായിട്ട് ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സംഭവം എവിടെയെങ്കിലും ഒറ്റയ്ക്കൊരാൾ വന്ന് ഒരു ടൗണിലോ അല്ലെങ്കിൽ അതുപോലുള്ളത് വാഹനം കിട്ടാതെ അല്ലെങ്കിൽ അവർക്കൊരു സംരക്ഷണം കിട്ടുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പത്തനംതിട്ടയെ സംബന്ധിച്ച് പത്തനംതിട്ടയെ സംബന്ധിച്ച് വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞാൽ തന്നെ വിജനമാണ്, മിക്ക റോഡുകളും വിജനമാണ്, വൈദ്യുതി ഇല്ലാതെ ഇരുണ്ട് കിടക്കുകയാണ് നഗരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ആദ്യം പത്തനംതിട്ട നഗരം വെട്ടം മതിയായ വെട്ടവും ക്യാമറയൊക്കെ തന്നെ വെട്ടം തന്നെ അല്ല, ഇവിടെ നാറിട്ടിവിടെ നിൽക്കണം, ഇവിടെ ക്ലീൻ സിറ്റി ആണെന്നല്ലേ പറയുന്നത്, നാറിട്ടിവിടെ നിൽക്കണം. ഈ അധികാരികളെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. ഈ ക്ലീൻ സിറ്റി ഈ പറയുന്ന ആളുകളെ കൊണ്ടുവന്ന് ഈ വേസ്റ്റ് ഇട്ടേക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഒരു മണിക്കൂർ നേരം ഒന്ന് നിർത്തിയാൽ മതി. അപ്പോൾ പിന്നെ അവർ അത് ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, ഈ ക്ലീനിങ് എന്ന് പറയുമ്പോഴും പ്രഹസനമായിട്ട് തന്നെ നടത്താറുണ്ട്, എല്ലാവരും കൂടെ കൂടി ഫോട്ടോ എടുത്തിട്ട് ക്ലീൻ ചെയ്തു എന്ന് പറയാറുന്ന ഒരു നടപടി ഉണ്ടായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെറും പ്രഹസനമാണ്.
അതായത് ഫോട്ടോയും വീഡിയോയും ഇല്ല, മാധ്യമങ്ങൾ ശ്രദ്ധ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അതാണ് ഇപ്പോഴത്തെ രീതി. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വിജയിക്കണമെങ്കിൽ കാലങ്ങളെടുക്കും. ഇത് ഇതൊന്നും കാര്യമൊന്നുമില്ല, ഇപ്പം ഇതൊന്നും കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. വിളിച്ചോ. അതെ, നമ്മൾ കണ്ടു, പലരെയും കണ്ടു. എല്ലാവരും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കണ്ടു, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ റോഡ് വിജനമാണ്, ഗ്രൂപ്പായിട്ട് പലയിടത്തേക്കും പോയിട്ടുണ്ട്. അതെ, നമ്മുടെ നാട്ടിലെ കാര്യം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഗൾഫ് അല്ലല്ലോ നാട്. ഗൾഫിലെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും കാലങ്ങളും അല്ലെങ്കിൽ വെളിച്ചവും വെളിച്ച വിപ്ലവവും ഒന്നും തന്നെ പത്തനംതിട്ടയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പത്തനംതിട്ടയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ, ഞങ്ങൾ ഈ ലൈവിലേക്ക് വന്നത് ഈ രാത്രിയിൽ നടക്കുന്ന ആഘോഷങ്ങൾ കാണിക്കാനല്ല, ഇതിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും ഈ രാത്രിയിലും കാണിക്കാൻ വേണ്ടി തന്നെയാണ്. പറഞ്ഞതൊക്കെ തന്നെ പച്ചയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ക്യാമറയുടെ മുമ്പിൽ വന്നവരും പച്ചയ്ക്കാണ് പറഞ്ഞത്. ഇത് വെറും പ്രഹസനം. പിങ്ക് പോലീസും അല്ലാത്ത പോലീസും എസ്കോർട്ടും കാര്യങ്ങളും വെളിച്ച വിപ്ലവും ഒക്കെ ആയിട്ട് വീട്ടുകാരാണ്ട് കാവൽ നിൽക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം? അവർ തന്നെ പറഞ്ഞു ഇതൊന്നും നാളെ നടക്കില്ല. നടക്കണമെങ്കിൽ അതിനൊക്കെ പ്ലാനും പദ്ധതിയും വേണം. ഫോട്ടോ എടുക്കണം, മാധ്യമത്തിൽ കൊടുക്കണം, പത്രത്തിൽ വരണം. ഇതിനപ്പുറത്ത് ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നടക്കുന്നവരെ കണ്ടു. എത്ര പേര് സ്വയം ഇതിനു വേണ്ടി പത്തനംതിട്ടയിൽ സുരക്ഷിതമായിട്ട് നടക്കാൻ വന്നു എന്ന് പറയാൻ പറ്റുമോ? ഭർത്താവ് ഭാര്യയെ കൊണ്ടിരുന്നു, മകൻ അമ്മയെ കൊണ്ടിരുന്നു, ഒരു കൂട്ടായിട്ട് ഒരു വലിയ പരിപാടി, അതിൻ്റെ ഒരു ഉദ്ഘാടനം പോലെ നടക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പം ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് പ്രതീകാത്മകമാണ്. സമ്മതിച്ചു, പ്രതീകാത്മകമാണ്. എന്തിനും പ്രതീകാത്മകം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തിനീ ആഘോഷങ്ങൾ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാധ്യമങ്ങളിൽ ആഘോഷം, ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ വാർത്ത കൊടുത്തു, മാധ്യമങ്ങളിലും ആഘോഷമാണ്. രാത്രി കേരളത്തിൽ എവിടെയും രാത്രി നടക്കാം ഇന്ന്, ഒരു പ്രശ്നവുമില്ല. എങ്കിൽ ഈ വരച്ച ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്തേക്ക് നടക്കുവാൻ ഈ യുവതികൾക്ക് ഈ സ്ത്രീകൾക്ക് പറ്റുമോ? ഇന്ന് അതും പറ്റില്ല. അപ്പോൾ പ്രതീകാത്മകം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെയൊക്കെ സന്തോഷിക്കുന്നു. നാളെയും ഇതുണ്ടാകണം. ഇന്ന് ബംഗാളികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പേരും നാളും അഡ്രസ്സും ഇല്ലാതെ എത്രയോ ആളുകൾ താമസിക്കുന്നു. ഒരാൾക്ക് താമസിക്കാനുള്ള മുറിയിൽ 9 പേരെ താമസിപ്പിക്കുന്നു. തലയെണ്ണി 1,000-1,500 രൂപ മേടിക്കുന്നു. ഇതൊക്കെ താമസിപ്പിക്കുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഷെൽട്ടറുകളിലാണ്. ഇവരാര്, എവിടുന്ന് വന്നു, എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും അന്വേഷിക്കുവാൻ ഇവരാരും മെനക്കെടാറില്ല. കുറ്റകൃത്യം ചെയ്താലും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതികളും. അതാണ് കേരളം. അപ്പോൾ ഇതല്ല, ഇതിനപ്പുറവും കേരളത്തിൽ നടക്കും. നടക്കുന്നവരെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. നടക്കുന്നവരൊക്കെ തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാരോ മക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെയാകാം. അങ്ങോട്ടൊന്നും തന്നെ ഞങ്ങൾ കടക്കുന്നില്ല. ഞങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു. ഇത് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് പ്രഹസനമാണ്. മാധ്യമ ശ്രദ്ധയിലേക്ക് യുവതികൾക്ക് സ്ത്രീകൾക്ക് ഭയപ്പാടില്ല നടക്കാമെന്ന് പറയുന്നത് വെറും ഒരു തട്ടിപ്പ്. ദിവസങ്ങൾക്ക് മുമ്പ് 90 വയസ്സായ വയോധികയെയും പീഡിപ്പിച്ച നാട്ടിൽ, കൊച്ചുകുട്ടികളെ വരെ പിച്ച് ചീന്തുന്ന നാട്ടിൽ ഈ കാണിക്കുന്ന പ്രഹസനമാണ്. നടക്കണം. ഒരു പ്ലാനും പദ്ധതിയും ഇട്ടുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് നടക്കുവാൻ വേണ്ടി ഉള്ള ഒരു സാഹചര്യം ഒരുക്കണം, വാഹന സൗകര്യം ഒരുക്കണം. ഇത് എവിടെ കിട്ടും? ആദ്യം വെളിച്ച വിപ്ലവം ഉണ്ടാകട്ടെ. എവിടെ ചെന്നാലും സ്ത്രീകൾ വിളിച്ചാൽ അവിടെ സേവനം നൽകുവാനുള്ള പോലീസും പിങ്ക് പോലീസും ഉണ്ടാകട്ടെ. അതല്ലാതെ അല്ല, അവർക്ക് ഒറ്റപ്പെട്ടു പോകുന്ന നഗരങ്ങളിൽ അവർക്ക് ഒരു രാത്രി താമസിക്കുവാൻ, സുരക്ഷിതമായിട്ട് താമസിക്കുവാനുള്ള ഷെൽട്ടറുകൾ ഉണ്ടാകട്ടെ. പത്തനംതിട്ടയിൽ എവിടെയാണ് ഷെൽട്ടർ? സന്ധ്യയ്ക്ക് 7 മണി കഴിഞ്ഞാൽ ബസ് സർവീസ് നിലയ്ക്കുന്ന പത്തനംതിട്ടയിൽ യുവതികൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ കഴുകൻ കണ്ണുകളുമായിട്ട് എത്തുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റ് മദ്യം മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള യുവാക്കൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ എവിടെയാണ് സംരക്ഷണം കൊടുക്കുവാൻ സാധിക്കുന്നത്? അദ്ദേഹം പറയുന്നു തെരുവ് പട്ടികൾ, തെരുവ് നായ്ക്കൾ. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ യുവതികൾക്ക് സഹായം കൊടുക്കുവാൻ വേണ്ടിയുള്ള സത്വരമായിട്ടുള്ള നടപടികളും പ്ലാനും പദ്ധതിയും അവർക്ക് ഷെൽട്ടറും തയ്യാറാക്കണം.
ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയണം. ക്യാമറകൾ ഉണ്ടാകണം. ഇതൊന്നുമില്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ മുഴുവൻ യുവതികൾക്കും ഭയപ്പാടില്ലാതെ നടക്കാം എന്നുള്ള ഒരു പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കുവാൻ അല്പം ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങളിതൊക്കെ തന്നെ തുറന്നു പറഞ്ഞത്. ഏതായാലും നടക്കട്ടെ. ഡിസംബറിലെ മഞ്ഞൊന്ന് അല്പം കൊള്ളട്ടെ. നല്ല തണുപ്പാണ്, പത്തനംതിട്ടയിലും തണുപ്പാണ്. കേരളത്തിലെ മൂന്നാറും പിന്നെ ഹൈറേഞ്ചുകളൊക്കെ തണുത്ത് വരയ്ക്കുമ്പോൾ പത്തനംതിട്ടയിലും തണുപ്പാണ്. ഈ തണുപ്പിൽ ഒരല്പം ഇറങ്ങി നടക്കട്ടെ. വൈകിട്ട് 9 മണിക്ക് വീട്ടിൽ ആഹാരം കഴിഞ്ഞു, ഭർത്താവിനും കൊടുത്തു. പിന്നെ കാലൊക്കെ ഒന്ന് ഇളകുന്ന നല്ലതാണ്. രാവിലെ 5 മണിക്ക് ചുരുക്കം ചിലരൊക്കെ നടക്കാറുണ്ട്. പക്ഷെ പട്ടിയെ പേടിച്ച് പത്തനംതിട്ട റിംഗ് റോഡിൽ കൂടി നടക്കാൻ പറ്റില്ല. പക്ഷെ പത്തനംതിട്ട ജില്ലാ കളക്ടർ മുൻകൈ എടുത്തുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. രാവിലെ നടക്കേണ്ടവർക്ക് വെളിച്ചം പത്തനംതിട്ട ഉണ്ടാകണം, ബുദ്ധിമുട്ടുണ്ടാകല്ല്, അപകടരഹിതമായി പോകണം. അതിനുവേണ്ടി ക്യാമറകളൊക്കെ ചെയ്യണമെന്നാണ് പി ബി ന്യൂഹ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതൊക്കെ ചെയ്തു വരുമ്പോൾ അദ്ദേഹത്തിനെ ഇവിടുന്ന് എടുത്ത് കോഴിക്കോട്ടേക്ക് തട്ടുമോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ കോഴിക്കോടോ തിരുവനന്തപുരമോ, തിരുവനന്തപുരത്തിന് സാധ്യതയില്ല, കോഴിക്കോടാണ്, അത് മാത്രമേ ഉള്ളൂ സംശയം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. പത്തനംതിട്ടയിൽ മാറി മാറി പല ഭരണകർത്താക്കളും വന്നിട്ടുണ്ട്, ജനപ്രതിനിധികൾ വന്നിട്ടുണ്ട്, നഗരസഭ ഭരിച്ചിട്ടുണ്ട്, LDFും UDFും ഭരിച്ചിട്ടുണ്ട്. പക്ഷെ പത്തനംതിട്ട നഗരത്തിൽ വ്യക്തമായിട്ട് വെളിച്ചം വരുന്ന ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് കണ്ടാൽ നാളെ ഈ ലൈറ്റും കണ്ണടയ്ക്കും. ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ട. അപ്പം ഇനിയുള്ള കാര്യങ്ങൾ ഇന്ന് 2 മണിക്കൂർ ഇവരെല്ലാം ഒന്ന് നടക്കും. ഉള്ളതാണ് ഞങ്ങൾ പറയുന്നത്, 2 മണിക്കൂർ നടക്കും. ക്ഷീണിച്ച് കഴിയുമ്പം ഭർത്താക്കന്മാർ മക്കൾ സ്കൂട്ടറും കാറുമായിട്ട് നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇത് സംഘാടകരുടെ വകയായിട്ട് കൊക്കക്കോളയോ സെവനപ്പോ ഒക്കെ കാണാം, ഇല്ലെങ്കിൽ ഉപ്പിട്ട് നാരങ്ങാവെള്ളവും ഇതും കുടിച്ച് വീട്ടിലേക്ക് പോയി വലിയ എന്തോ ചെയ്തെന്നുള്ള ഒരാശ്വാസത്തിലേക്കാണ് അവർ. ഞങ്ങൾ 15 കൂടി രാത്രി 12 മണിക്ക് നടന്നു. വലിയൊരു ആശ്വാസം. ആശ്വാസമാകട്ടെ, ഞങ്ങൾ അതിനകത്തൊന്നും പറയുന്നില്ല. ആശ്വാസമാകട്ടെ, ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു വെല്ലുവിളിയാണ് നടത്തുന്നത്. ഇന്ന് നടന്നവർക്ക് നടത്തിയവർക്ക് നാളെ ഇതുപോലെ പത്തനംതിട്ടയിലെ തെരുവോരത്തുകൂടി ഇവരെ നടത്തുവാനുള്ള തൻ്റെ ഇടവും ധൈര്യവുമുണ്ടോ? ഞങ്ങളുടെ വെല്ലുവിളി ജനങ്ങളുടെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടവും സംരക്ഷണം കൊടുക്കേണ്ട പോലീസും മുമ്പോട്ട് വരണം. ഞങ്ങൾക്ക് വേണ്ടിയല്ല പറഞ്ഞത്, ഇവിടുത്തെ വയോധികരായിട്ടുള്ള സ്ത്രീകളും നമ്മുടെ മക്കളായിട്ടുള്ള കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളും ഭാര്യമാരും ഒക്കെ തന്നെ സുരക്ഷിതമായിട്ട് പത്തനംതിട്ടയിൽ കൂടിയല്ല ഏത് നഗരത്തിൽ കൂടിയും രാത്രി സുഖമായിട്ട് സഞ്ചരിക്കണം. ഭയപ്പാടില്ലാതെ അവർ സഞ്ചരിക്കണം. അവർക്ക് ഒരു രാത്രി അന്തി ഉറങ്ങണമെങ്കിൽ ബസ് കിട്ടാതെ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ അവർക്ക് അന്തി ഉറങ്ങാൻ ഒരു ഷെൽട്ടർ ഉണ്ടാകണം. ഇതൊന്നുമില്ലാത്ത നാട്ടിൽ ഇതൊക്കെ വെറും പ്രഹസനമെന്ന് മാത്രമേ ഞങ്ങൾ പറയൂ. ഞങ്ങൾ ഇനിയും പറയും, ആരൊക്കെ എതിർത്താലും ആരൊക്കെ തടഞ്ഞാലും ഇത്തരം ചില സത്യങ്ങൾ വിളിച്ച് പറയുവാൻ ഞങ്ങൾ തയ്യാറാണ്. അത് രാത്രിയെന്നല്ല, പകലെന്നല്ല, എപ്പോഴും. അപ്പോൾ ഞങ്ങളോടൊപ്പം ജനങ്ങൾ കാണണം. ജനങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിൽ ഇവിടുത്തെ നഗരത്തിൻ്റെ കാവൽക്കാരെന്ന് പറയുന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവരാണല്ലോ ഈ നഗരത്തിലെ എല്ലാ കാര്യങ്ങളും, പല മോഷണങ്ങൾ പോലും തെളിയിച്ചിട്ടുള്ള ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. കാരണം മോഷിച്ച ആൾക്കാർ മോഷണ വസ്തുവായിട്ട് വന്ന് കയറി രക്ഷപ്പെടുന്ന ഓട്ടോറിക്ഷയിലാണ്. അവരുടെ ചോദ്യങ്ങളും അവരുടെ അടയാളങ്ങളും സഹിതമാണ് പലപ്പോഴും പോലീസ് പോലും കേസുകൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തണുത്ത രാത്രിയിലും ഞങ്ങൾ പറയുന്നു, ഒരിക്കൽ കൂടി പറയുന്നു, ഇത് പ്രഹസനമാണ്, വെറും നാടകമാണ്. ഈ നാടകം മാറ്റി തിരശ്ശീലയ്ക്ക് മുമ്പിലേക്ക് വന്ന് കൃത്യമായിട്ടുള്ള പ്ലാനും പദ്ധതിയുമായിട്ട് യുവതികളെ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും എടുക്കേണ്ടത്. എല്ലാവർക്കും ഈ തണുത്ത പ്രഭാതത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങളും ഒരു ബിഗ് സല്യൂട്ടും. നമുക്ക് വീണ്ടും കാണാം.